ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഐ എസ് എല്ലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി നോക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് വരുന്ന ബെല്ല കണ്ട്രോൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. കൂടാതെ നമ്മുടെ ടെലഗ്രാം പേജും ഇൻസ്റ്റാഗ്രാം പേജും ഷോർട്ട് ചാനലിലെ ഗെയിമിംഗ് ചാനൽ നമ്മൾ പരിശോധിച്ച് നോക്കും. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമ്മുടെ എ ടി കെ മോഹൻ ബഗാന ഘട്ട് ഇപ്പോൾ പുതിയൊരു ഹോട്ടലിലേക്ക് മാറാൻ പോകുന്നുവെന്നാണ്. എന്നാൽ നേരത്തെ തന്നെ അവരുടെ താരമായിരുന്ന റോയ് കൃഷ്ണ സ്വന്തം ചെലവിൽ തന്നെ വേറൊരു ഹോട്ടലിലേക്ക് മാറിയതാണല്ലോ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ടീം മൊത്തത്തിൽ വേറൊരു ഹോട്ടലിലേക്ക് മാറുന്നത്. എന്തായാലും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, അവർ ഒന്നേന്ന് വീണ്ടും ക്വാറന്റൈനിൽ ഇരിക്കണമെന്നാണ്. എന്തായാലും പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള അവരുടെ വിലപ്പെട്ട സമയമാണ് ഇതുവഴി നഷ്ടമാകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡെർബിയായ കൊൽക്കത്ത ഡെർബിയെ കുറിച്ച് നമ്മുടെ ഈസ്റ്റ് ബംഗാളിന്റെ ഹെഡ് കോച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈസ്റ്റ് ബംഗാളിലെ താരങ്ങളും ടെക്നിക്കൽ സ്റ്റാഫും മെമ്പേഴ്സും എല്ലാം എപ്പോഴും ഡെർബിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. കൂടാതെ ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ തനിക്ക് വളരെ കുറച്ച് സമയമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ടീമിനെ നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണമെന്നാണ് ഈസ്റ്റ് ബംഗാളിന്റെ ഹെഡ് കോച്ച് ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായത്. കൂടാതെ നമ്മുടെ സുനിൽ ഛേത്രി ആവട്ടെ, തനിക്ക് ഖേൽരത്ന അവാർഡ് കിട്ടിയതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: താൻ വളരെയധികം ത്രിൽഡ് ആണെന്നും കൂടാതെ എല്ലാവർക്കും നന്ദി പറയുകയാണ്. തന്റെ ഫാമിലി മെമ്പേഴ്സും ടീംമേറ്റ്സും ഒന്നുമില്ലാതെ ഈ കാര്യം പോസിബിൾ അല്ലെന്നാണ് സുനിൽ ഛേത്രി ഇന്നലെ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായത്. എന്തായാലും ദ ബ്രിഡ്ജ് എന്ന മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിലായിരുന്നു സുനിൽ ഛേത്രി ഇക്കാര്യം സൂചിപ്പിച്ചത്. ഇതിനു പുറമെ തന്നെ മറ്റു ചില കാര്യങ്ങളും സുനിൽ ഛേത്രി സൂചിപ്പിക്കുകയുണ്ടായപ്പോൾ ഇതെല്ലാം അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് പിന്നാലെ തന്നെ നമ്മുടെ ഒഡീഷ എഫ്സിയും അവരുടെ സ്കോഡിന് ഇന്നലെ അനൗൺസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഗോൾ കീപ്പർ നോക്കിയിട്ടുണ്ടെങ്കിൽ കമൽജീത് സിംഗ്, അർജീവ് സിംഗ്, രവികുമാർ തുടങ്ങിയ താരങ്ങളെയാണ് അവർ ഗോൾ കീപ്പറായി സൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഡിഫൻഡേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗൗരവ് ബോറ, ലാൽറുവ താര, സാഹിൽ പൻവാർ, ഹെൻറി ആന്റണി, ലാലിയൻ സുവാല, സെബാസ്റ്റിൻ ദേവൻ, വിക്ടർ മോങ്കിൽ, ഹെറ്റർ റോഡസ് തുടങ്ങിയ താരങ്ങളാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇനി മിഡ്ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിരവധി മിഡ്ഫീൽഡ് ഓപ്ഷൻ ആണ് ഒഡീഷ എഫ്സിക്ക് ഉള്ളത്. കൂടാതെ എന്തായാലും ഇനി ഫോർവേഡ് പൊസിഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാല് താരങ്ങൾ ഒഡീഷ എഫ്സി സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവരുടെ പേരൊന്നും ഞാൻ എടുത്ത് വായിക്കുന്നില്ല. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുന്ന ഒരു ഫുട്സാൽ ടൂർണമെന്റിനെ കുറിച്ച് നമ്മൾ മുന്നത്തെ വീഡിയോകളിൽ സൂചിപ്പിച്ചതാണല്ലോ. അപ്പോൾ എന്തായാലും ആ ടൂർണമെന്റിന്റെ ഇപ്പോൾ ലോഗോ ഓഫീഷ്യലി തന്നെ ലോഞ്ച് ആയിട്ടുണ്ട്. എന്തായാലും നാളെയാണ് ഈ മത്സരങ്ങളൊക്കെ തുടങ്ങുന്നത്. നാളെ തുടങ്ങുന്ന മത്സരം നവംബർ 13 തീയതി ആയിരിക്കും അവസാനിക്കുക. കൂടാതെ ഒരു പോസിറ്റീവായ വാർത്ത എന്തെന്ന് വെച്ചാൽ, ഈ മത്സരങ്ങൾ നിങ്ങൾക്ക് യൂറോ സ്പോർട്സ് എന്ന ചാനലിൽ ലൈവായി കാണാൻ സാധിക്കുമെന്നാണ്. എന്തൊക്കെയായാലും എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ സ്റ്റാർ സ്പോർട്സിലായിരുന്നു മത്സരങ്ങളൊക്കെ കാണിച്ചിരുന്നത്, എന്നാൽ ഇപ്പോൾ പതുക്കെ അത് യൂറോ സ്പോർട്സിലേക്ക് മാറുകയാണ്. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ മുംബൈ സിറ്റി അവരുടെ പ്രീ സീസണിന്റെ ഷെഡ്യൂൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 5 ഫ്രണ്ട്ലി മാച്ചുകളാണ് ഐ എസ് എല്ലിന് മുന്നോടിയായി അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗൈസ്, അതുപോലെ തന്നെ ഇന്നലെ ഇന്ത്യയുടെ ക്ലബ് ലൈസൻസിന്റെ റിസൾട്ട് വരികയുണ്ടായി. അപ്പോൾ ഐ സി എൽ എസ് പ്രീമിയർ 1 ലൈസൻസ് സ്വന്തമാക്കിയ ക്ലബ്ബുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മുംബൈ സിറ്റി, എ ടി കെ മോഹൻ ബഗാൻ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി ഗോവ, ജംഷഡ്പൂർ എഫ് സി, ബംഗളൂരു എഫ് സി, ചെന്നൈ എഫ് സി, ഒഡീഷ എഫ് സി തുടങ്ങിയ ക്ലബ്ബുകളാണ് ഇതിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. അതുപോലെ ഐ സി എൽ എസ് പ്രീമിയർ 2 ലൈസൻസ് സ്വന്തമാക്കിയ ക്ലബ്ബുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗോകുലം കേരള, ചർച്ചിൽ ബ്രദേഴ്സ്, റൌണ്ട് ഗ്ലാസ് പഞ്ചാബ് തുടങ്ങിയ ക്ലബ്ബുകളാണ് ഇത് സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ്, ഹൈദരാബാദ് ട്രാവു, റിയൽ കശ്മീർ, മുഹമ്മദ് എഫ് സി, ഐസ്വാൾ എഫ് സി, സുദേവ, ഡൽഹി എഫ് സി, ചെന്നൈ എഫ് സി, നെറോക്ക എഫ് സി തുടങ്ങിയ ക്ലബ്ബുകൾക്ക് ഇത് കിട്ടാതെ പോയി. കൂടാതെ ഐ സി എൽ എസ് പ്രീമിയർ 1 ലൈസൻസ് ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് ആർക്കും ലഭിക്കുക. അതുപോലെ തന്നെ പ്രീമിയർ 2 ലൈസൻസ് ആണ് ഐ ലീഗ് ക്ലബ്ബുകൾക്ക് ലഭിക്കുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഏതെങ്കിലും എ എഫ് സി ടൂർണമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലൈസൻസ് അനിവാര്യമാണെന്നാണ്. എന്തായാലും ഈ ലൈസൻസ് കിട്ടാത്ത ക്ലബ്ബുകളെല്ലാം ഇപ്പോൾ എക്സംഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കൂടാതെ കിട്ടുമോ ഇല്ലയോ എന്ന കാര്യം അടുത്ത ആഴ്ചയോടെ അറിയാൻ സാധിക്കും. ഗൈസബനി എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ അവസാനത്തെ ഫോറിൻ താരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നത് പ്രകാരം പാട്രിക് ഫ്ലോട്ട്മാനാണ് അവരിപ്പോൾ സൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എഫ് സി ഗോവയുടെ ഒരു സ്ട്രെങ്തും വീക്ക്നെസ്സുമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്തായാലും അവരുടെ സ്ട്രെങ്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മികച്ച താരങ്ങൾ അവർ സൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫോറിനായാലും ഇന്ത്യൻ താരങ്ങളായാലും മികച്ച താരങ്ങൾ തന്നെയാണ് എഫ് സി ഗോവയ്ക്കുള്ളത്. അതുപോലെ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിച്ച എക്സ്പീരിയൻസിലും കൂടാതെ ഡുറന്റ് കപ്പൊക്കെ വിജയിച്ച രീതിയിലുമാണ് നമ്മുടെ എഫ് സി ഗോവ എത്തുന്നത്. ഇനി എന്തായാലും വീക്ക്നെസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു സെന്റർ ബാക്കിനെ അവർ മിസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇഗോറെങ്കിലും ക്ലബ്ബ് വിട്ടത് തിരിച്ചടിയായെന്ന് തന്നെ പറയാം. എന്തായാലും താരത്തിന് പകരം ഐറൻ കബീരാകട്ടെ വലിയ കളിയൊന്നുമില്ലെന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ അവരുടെ സെക്കൻഡ് ഗോൾ കീപ്പറായ നവീൻ കുമാർ ആകട്ടെ ചില മത്സരങ്ങളിൽ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല എന്നും ഇവിടെ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ധീരജിന് പരിക്കെന്തെങ്കിലും പറ്റിയാൽ ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഐ എഫ് ബി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുൾ സ്ക്വാഡ് മെനിഞ്ഞാന്നാണല്ലോ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതിന് പിന്നാലെ നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോൾ സ്കിൻകിസ് പറഞ്ഞത് ഇങ്ങനെയാണ്: മിക്ക മികച്ച താരങ്ങൾക്കും ബ്ലാസ്റ്റേഴ്സിന് ഒരു ലോങ് ടൈം കോൺട്രാക്ട് നൽകാൻ സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ക്ലബിന് സ്ഥിരത ലഭിക്കാൻ സഹായിക്കുമെന്നാണ് എസ് ഡി ഇവിടെ പറയുന്നത്. കൂടാതെ വിജയത്തിനെ കൊതിക്കുന്ന നിരവധി യങ് പ്ലേയേഴ്സാണ് നമുക്കുള്ളത്. അതിനൊപ്പം തന്നെ നിരവധി മികച്ച താരങ്ങളെ മാച്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡൊമസ്റ്റിക് പ്ലെയർ ആകട്ടെ അതുപോലെ ഫോറിൻ പ്ലെയർ ആകട്ടെ നല്ല രീതിയിൽ തന്നെ കളി കാഴ്ചവെക്കുമെന്നും എസ് ഡി ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത സീസണായി ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിന് ഓൾ ദ ബെസ്റ്റ് തന്നെ നേരാം. ഗൈസബനി എന്തായാലും അവസരമായി പറയട്ടെ, ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അവരുടെ ഒഫീഷ്യൽ ന്യൂട്രീഷൻ പാർട്ണറെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ അതേ പാർട്ണേഴ്സായ ബോഡി ഫസ്റ്റ് 3 അവർ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ സീസണിലായിരുന്നല്ലോ ബ്ലാസ്റ്റേഴ്സുമായി അവർ ആദ്യത്തെ കരാർ ഒപ്പിട്ടത്. അതിന് പിന്നാലെ ഒരു വർഷം കൂടെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കരാർ പുതുക്കിയിട്ടുണ്ട്. ഗൈസ്, എന്തായാലും ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് അനക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.